കാടുമൂടിയ ഈ സ്മൃതികുടീരവും ഈ ചെമ്പകവും വിളിച്ചു പറയുന്നത്. സ്വന്തം പിതാവിന് നേരെ പ്രകടിപ്പിക്കുന്ന പുച്ഛം ഏത് കുടുംബത്തിലും ഏത് സമുദായത്തിലും അത് വന്നുപെട്ടിരിക്കുന്ന അപജയത്തിന്റെ നാണക്കേട് വ്യക്തമാക്കുന്നതാണെങ്കിൽ ഈ ചിത്രമൊന്ന് കാണണം. ഇത് SNDP യോഗത്തിന്റെ സ്ഥാപകനും ഈഴവ സമുദായത്തിന്റെ രാഷ്ട്രീയ പിതാവുമായ Dr.PALPU സ്മൃതി കുടീരമാണ്. സമുദായത്തിന്റെ പേരിൽ അഹങ്കരിക്കുകയും അതിന്റെ നേതൃത്വം കുടുംബ സ്വത്ത് പോലെ കൊണ്ടു നടക്കുകയും ചെയ്യുന്നവരുടെ കണ്ണുകളിലൊന്നും കാടുമൂടിയ ഈ കുടീരവും കാട്ടുചെടികൾ വളർന്നുമൂടി ശ്വാസം മുട്ടിക്കുന്ന ഈഴച്ചെമ്പകവും പതിയാത്തതാണ് അത്ഭുതം. തിരുവനന്തപുരത്ത് മ്യൂസിയത്തിന് സമീപം ബെയിൻസ് കോമ്പൗണ്ടിലാണ് SNDP യോഗത്തിന്റെ പിതാവും ആദ്യ വൈസ് പ്രസിഡന്റുമായ Dr.PALPU ഈ അന്ത്യവിശ്രമ സ്ഥാനം. അങ്ങനെയൊന്നും അവിടെ ഉണ്ടെന്ന് പോലും സമുദായ നേതൃത്വം ഓർമ്മിക്കാത്തത് എന്തുകൊണ്ടാണ്? ജാതിചിന്തയുടെ കാടും പടലും മൂടിക്കിടന്ന കേരളത്തിന് സാമൂഹിക വിപ്ലവ ചിന്തയുടെ സൂര്യപ്രകാശം പകർന്ന ശ്രീനാരായണ ഗുരുദേവനൊപ്പം സാമുദായിക സാമൂഹിക പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകിയ ദിഷണാശാലിയോടാണ് ഈ അവജ്ഞയും അവഹേളനവും. ബെയിൻസ് കോമ്പൗണ്ടിൽ പാഴ്ചെടികൾ വളർന്നുമൂടി പുറത്തുനിന്ന് കാണാൻ പോലുമാകാത്ത വിധത്തിൽ സ്വസ്തിക ചിഹ്നത്തിന്റെ ആകൃതിയിൽ കാണുന്നതാണ് Dr.PALPU സ്മൃതി കുടീരം. അതിനടുത്ത് കാണുന്ന ഈഴച്ചെമ്പകത്തിനുമുണ്ട് ഒരു ചരിത്രം. തന്റെ ഭൗതിക ശരീരം അടക്കം ചെയ്യുന്നിടത്ത് ഒരു ഈഴച്ചെമ്പകം നടണമെന്നത് Dr.PALPU അഭിലാഷമായിരുന്നു. അത് വളർന്ന് പുഷ്പിക്കുമ്പോൾ സമുദായ പുരോഗതിയുടെ സുഗന്ധം പരക്കുന്നത് മരണത്തിനപ്പുറവും താൻ ആസ്വദിക്കുമെന്നായിരുന്നു Dr.PALPU മനോഗതം. SNDP യോഗത്തിന്റെ വർത്തമാനകാല സ്ഥിതി പോലെ തന്നെ പുഷ്പിക്കുന്നത് പോയിട്ട് വെളിച്ചത്തിലേക്കൊന്ന് തലയുറത്താൻ പോലും സമ്മതിക്കാതെ ഈ ചെമ്പകമരത്തെ പാഴ്ചെടികൾ മൂടിക്കളഞ്ഞിരിക്കുന്നത് വിധി വരച്ചുകാട്ടുന്ന പ്രതീകാത്മക ചിത്രമാകാം. ഈഴവ സമുദായത്തിന് പ്രാഥമിക വിദ്യാഭ്യാസം പോലും നിഷിദ്ധമെന്ന് വിധിക്കപ്പെട്ടിരുന്ന കാലത്ത് വീട്ടിലിരുന്ന് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടുകയും തിരുവിതാംകൂറിന് പുറത്ത് അന്നത്തെ മദ്രാശി സംസ്ഥാനത്ത് പോയി മെഡിക്കൽ ബിരുദം സമ്പാദിക്കുകയും ചെയ്ത Dr.PALPU ജീവിതം സവർണ മേധാവിത്വത്തോടുള്ള സമുദായത്തിന്റെ പോരാട്ട ചരിത്രം കൂടിയാണ്. മടങ്ങിയെത്തിയതിനു ശേഷവും തിരുവിതാംകൂർ ആരോഗ്യവകുപ്പിൽ സർക്കാർ ജോലിക്ക് ജാതി തടസ്സമായതോടെ മൈസൂരിൽ പോയി ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിൽ ഡോക്ടറായി സേവനമനുഷ്ഠിച്ച് Dr.PALPU പോരാട്ടം തുടർന്നു. 1903 ശ്രീനാരായണ ഗുരുദേവന്റെ അനുമതിയോടെയും അനുഗ്രഹാശിസുകളോടെയും Dr.PALPU ആണ് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം എന്ന SNDP യോഗത്തിന് അടിത്തറ പാകിയത്. സംഘടനയുടെ ആദ്യ അധ്യക്ഷൻ ഗുരുദേവനായപ്പോൾ Dr.PALPU ഉപാധ്യക്ഷനായി. 1950 86 വയസ്സിലായിരുന്നു Dr.PALPU മരണം. തന്നെ സംസ്കരിക്കുന്നിടത്ത് പ്രതിമയോ സ്മൃതി മണ്ഡപമോ നിർമ്മിക്കരുതെന്ന് അറിയിച്ചിരുന്ന പൽപ്പു ആഗ്രഹിച്ചിരുന്നത് ഒരു ചെമ്പകമരം മാത്രം. ആ ചെമ്പകത്തിന്റെയും അതിനു കീഴിലെ അന്ത്യവിശ്രമ സ്ഥാനത്തിന്റെയും ദുരവസ്ഥയാണ് ഈ ചിത്രങ്ങൾ വ്യക്തമാക്കുന്നത്. Dr.PALPU കുറിച്ച് ഈഴവ സമുദായ അംഗങ്ങളുടെ ഹൃദയത്തിൽ ജ്വലിക്കുന്ന വികാരം തിരിച്ചറിഞ്ഞ് അദ്ദേഹത്തിന്റെ സ്മൃതി കുടീരത്തിന്റെ സംരക്ഷണാവകാശമെങ്കിലും അനുവദിച്ചു കിട്ടാനുള്ള പരിശ്രമം തുടരുമെന്ന് ശ്രീനാരായണ വിശ്വ സംസ്കാര വേദി ജനറൽ സെക്രട്ടറി ചെമ്പഴന്തി മണികണ്ഠപ്രസാദ് പറയുന്നു. ഇതിനൊപ്പം Dr.PALPU സ്മൃതി കുടീരത്തിന്റെ സംരക്ഷണത്തിനായി സമുദായ അംഗങ്ങൾക്കിടയിൽ പ്രചാരണത്തിനൊരുങ്ങുകയാണ് ശാശ്വതീകാനന്ദ സ്വാമി ട്രസ്റ്റിന്റെ ജനറൽ സെക്രട്ടറി ബിജു ദേവരാജ്. സമുദായ സംഘടനയിലെ പുഴുക്കുത്തുകൾക്കെതിരെ പോരാട്ടം നയിക്കുകയും SNDP യോഗത്തിന്റെ അന്തസ് വീണ്ടെടുക്കുന്നതിനുള്ള പരിശ്രമങ്ങൾക്ക് നായകത്വം വഹിക്കുകയും ചെയ്യുന്ന സമർത്ഥ നേതൃത്വത്തിന്റെ കീഴിൽ ലക്ഷക്കണക്കിന് ഗുരുദേവ ഭക്തർ അണിചേർന്നുകൊണ്ടിരിക്കെ മാറ്റത്തിന്റെ ശംഖനാദം മുഴങ്ങിത്തുടങ്ങുന്നത് മറ്റൊരു ചരിത്ര സൃഷ്ടിക്കായിരിക്കാം. i2inews, an eye for truth.